നമസ്കാരം. എണ്ണമറ്റ ക്ഷേത്രങ്ങളാലും അതിൻ്റെ വിശ്വാസങ്ങളാലും സമ്പന്നമായൊരു നാടാണ് ഹിമാചൽ പ്രദേശ്. പുരാതന വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. മഹാഭാരതത്തിലും മറ്റും പരാമർശിക്കപ്പെട്ടിട്ടുള്ള നിരവധി സംഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ബിജിലി മഹാദേവ ക്ഷേത്രവും പരാശർ തടാകവും എല്ലാം ഇത്തരത്തിലുള്ളവയാണ്. ഈ വിശ്വാസങ്ങളോട് ചേർത്ത് നിർത്തുവാൻ പറ്റിയ മറ്റൊരു ക്ഷേത്രമാണ് ഫർമൗറിലെ യമരാജ് ക്ഷേത്രം. വിശ്വാസങ്ങളെക്കാൾ ചില നിഗൂഢതകളാണ് വിശ്വാസികളെ ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. യമരാജ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം. യമരാജനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇവിടെ ഹിമാചൽ പ്രദേശിൽ ഇത്തരത്തിലൊരു ക്ഷേത്രമുണ്ടെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ വളരെ വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്നവയാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മരണത്തിൻ്റെ ദേവനാണ് യമരാജൻ. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ആത്മാവ് യമരാജൻ്റെ സന്നിധിയിലെത്തുമെന്നും അയാൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കൃത്യങ്ങൾക്കനുസരിച്ച് ആത്മാവിനെ വിധിക്കുമെന്നും അതനുസരിച്ച് അതിനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കും എന്നുമാണ് വിശ്വാസം. ഹിമാചൽ പ്രദേശിലെ ഭർമൗറിൽ സ്ഥിതി ചെയ്യുന്ന യമരാജ് ക്ഷേത്രം നിഗൂഢമായ വിശ്വാസങ്ങളാൽ സമ്പന്നമായ ഒരു സ്ഥലമാണ്. യമരാജനും അദ്ദേഹത്തിന്റെ സഹായിയായ ചിത്രഗുപ്തനുമായും രണ്ട് മുറികൾ ഇവിടെയുണ്ട്. ഇത് തന്നെയാണ് ഇവിടേക്ക് വിശ്വാസികളെ ആകർഷിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ശൂന്യമായ ഒരു മുറി കാണാൻ സാധിക്കും. ഇവിടെ യമരാജന്റെ കൂടെയുള്ള ചിത്രഗുപ്തനാണ് ഉള്ളതെന്നും ഓരോ മനുഷ്യരും ചേര നന്മയുടെയും തിന്മയുടെയും കണക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നുമാണ് വിശ്വാസം. ഇതിനു നേരെ മുന്നിലായി മറ്റൊരു മുറിയുണ്ടെന്നും അത് യമരാജന്റെ കോടതിയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. യമരാജൻ ഇന്നും ഇവിടെ വസിക്കുന്നുണ്ട് എന്നാണ് പ്രാദേശിക വിശ്വാസം. ആയതിനാൽ ആളുകൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുവാൻ ധൈര്യപ്പെടാറില്ല. പകരം പുറത്തുനിന്ന് തന്നെ പ്രാർത്ഥിച്ചു മടങ്ങുകയാണ് പതിവ്. വിശ്വാസങ്ങളനുസരിച്ച് ഏതൊരു ജീവിയും മരിക്കുമ്പോൾ അതിൻ്റെ ആത്മാവ് ആദ്യം എത്തുന്നത് ചിത്രഗുപ്തന്റെ മുന്നിലാണ്. ആത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ വിവരണവും ചിത്രഗുപ്തൻ അവലോകനം ചെയ്യുകയും തുടർന്ന് ആത്മാവിനെ യമരാജന്റെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമത്രേ. അവിടെ യമരാജൻ പ്രവൃത്തികൾക്കനുസരിച്ച് ആത്മാവിന് വിധി നൽകും. ഈ ക്ഷേത്രത്തിന്റെ നാല് ചുവരുകളിലും സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ച നാല് അദൃശ്യ കവാടങ്ങളുണ്ടെന്നും ആളുകൾ വിശ്വസിക്കുന്നു. യമരാജന്റെ തീരുമാനം പ്രാവർത്തികമാക്കുന്നതിലൂടെ ആത്മാവ് ഈ വാതിലിലൂടെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കൊണ്ടുപോകും. യമരാജ ദർബാറിൽ ഈ നാല് കവാടങ്ങൾ നാല് ദിശകളിലായി സ്ഥിതി ചെയ്യുന്നതിനെ കുറിച്ചുള്ള പരാമർശം ഗരുഡ പുരാണത്തിലും കാണാൻ സാധിക്കും. ഇവിടെ വന്ന് യമരാജനെ ഭജിക്കുന്നയാൾക്ക് അകാല മൃത്യു ഭയം ഇല്ലാതാകും എന്നാണ് പഴമൊഴി. എത്തിച്ചേരുവാൻ ഫർമൗർ എന്ന സ്ഥലത്തായാണ് യമരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചമ്പയിൽ നിന്നും 60 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ചമ്പയിൽ നിന്നും ഫർമൗറിലേക്ക് ടാക്സി, ബസ് സൗകര്യങ്ങൾ ലഭ്യമാണ്. ഫർമൗറിൽ നിന്നും ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം 203 കിലോമീറ്റർ അകലെയുള്ള കാൻഗ്രയിലാണ്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ 180 കിലോമീറ്റർ അകലെയുള്ള പത്താൻകോട്ടിലാണുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിൽ നിന്നും ഫർമൗറിലേക്ക് ബസ്, ടാക്സി സർവീസുകൾ ലഭ്യമാണ്.